നമസ്കാരം. നാദൃശ, നിന്റെ മൂന്നാംകിട ചിത്രം കുടുംബസമേതം കാണുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് യൂസ് സർട്ടിഫിക്കറ്റ് തന്നതിന് നീ ദൈവത്തിന് നന്ദി പറഞ്ഞത് കണ്ടു. നിന്റെ മൂന്നാംകിട ചിത്രത്തിലെ തൊട്ടി നായക കഥാപാത്രത്തിന് ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന സത്യ ഏക ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ ഈശോ എന്ന പൂജ്യമായ നാമം ഉപയോഗിക്കുന്നതിൽ മാത്രമാണ് ഞങ്ങൾക്ക് എതിർപ്പ്. ഈശോ എന്നുള്ള പൂജ്യമായ നാമം ഒഴിച്ച് ആയിരക്കണക്കിന് ക്രിസ്ത്യൻ നാമങ്ങൾ ഈ ഭൂമി മലയാളത്തിൽ ഉള്ളപ്പോൾ അതിൽ നിനക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം എന്ന് ഞങ്ങൾ മാന്യമായി പറഞ്ഞു. സൗഹൃദത്തിൻ്റെയും സൗമ്യതയുടെയും വഴിയിൽ ഞങ്ങൾ പ്രശ്നപരിഹാരത്തിന് പരമാവധി ശ്രമിച്ചു. ഞങ്ങളും ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠരും ഉൾപ്പെടെ പലരും നിന്നോട് അഭ്യർത്ഥിച്ചു. ഈശോ എന്ന പേര് ഒഴിവാക്കി കിട്ടാൻ നിയമത്തിൻ്റെ വഴികളും ഞങ്ങൾ തേടി. അവിടെയും നിന്റെ ആളുകൾ കളിച്ചു. ഞങ്ങൾ കൊടുത്ത കേസിൽ സിനിമകൾക്ക് ദൈവങ്ങളുടെ പേരിടുന്നതിൽ കോടതിക്ക് ഇടപെടാനാകില്ല എന്ന ചരിത്രവിധിയും നീ ഹൈക്കോടതിയിൽ നിന്ന് നേടി. അതിൽ നീ അഭിമാനിക്കുകയും ചെയ്തു. മതങ്ങൾ തമ്മിൽ അസഹിഷ്ണുത നിലനിൽക്കുന്ന ഒരു മതേതര രാജ്യത്ത് സിനിമകൾക്ക് ഈശോ എന്നും പരമശിവനെന്നും പാർവതിയെന്നും അള്ളാഹുവെന്നും യേശു ക്രിസ്തുവെന്നും മുഹമ്മദ് എന്നും നബിയെന്നും കന്യകാമറിയമെന്നും തങ്ങളെന്നും പേരിട്ട് തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ നൽകിയ കേസ് തള്ളുമ്പോൾ കോടതി ചിന്തിക്കേണ്ടതായിരുന്നു. അതിൻ്റെ അനന്തരഫലം ബൂമറാങ്ങായി ഉടൻ തന്നെ തിരിച്ചു വന്നതും ഈ കേരളം കണ്ടു, ചർച്ച ചെയ്തു. പക്ഷേ കോടതി വിധിയറിഞ്ഞ് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തിയില്ല. പോലീസ് വാഹനത്തിൻ്റെ പുറത്ത് കയറി നിന്ന് ജഡ്ജിയുടെ തന്തയ്ക്ക് വിളിച്ചില്ല. രാജ്യത്തെയും നിയമത്തെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സംസ്കാരമുള്ളതുകൊണ്ട് ഉത്തമ പൗരന്മാർ എന്ന നിലയിൽ കോടതി വിധി ഞങ്ങൾ അംഗീകരിച്ചു. സത്യത്തിൽ ആ വിധി ആർക്കാണ് ദോഷകരമായി ഭവിക്കുകയെന്ന് കാലം തെളിയിക്കും. കാരണം നിന്റെ മൂന്നാംകിട സിനിമ ഇറങ്ങുന്നതോടുകൂടി ഈ ലോകം കീഴ്മേൽ മറിഞ്ഞു ഇല്ലാതാവില്ല, സൂര്യൻ വീണ്ടും ഉദിക്കും എന്നത് മാത്രം ഓർമ്മയുണ്ടാവട്ടെ. ഇടയ്ക്ക് നീ സമവായത്തിൻ്റെ പാതയിൽ വന്നതിൻ്റെ സൂചനയായി പല വ്യക്തികളും സമവായ സൂചന നൽകി ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ ഓർത്ത് നിനക്ക് നല്ല ബുദ്ധി തോന്നിയെന്ന്, എന്നാൽ ഇപ്പോൾ കാലുമാറി എന്നറിഞ്ഞതിൽ സന്തോഷം. നീയും നിനക്ക് പുറകിൽ നിന്ന് കളിക്കുന്നവരും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒന്ന് ആലോചിച്ചു കൊള്ളുക. കേരളത്തിലെ ഉൾപ്പെടെ രാജ്യത്തെ അനേകായിരം മുസ്ലിം ചെറുപ്പക്കാരെ ഇസ്ലാമിക മത മൗലികവാദത്തിലേക്കും അതുവഴി തീവ്രവാദത്തിലേക്കും പിന്നീട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും തൻ്റെ ഇസ്ലാമിക പ്രബോധനങ്ങളിലൂടെയും നിഗൂഢ പ്രവർത്തനങ്ങളിലൂടെയും ആകർഷിച്ചു രാജ്യം തേടുന്ന കുറ്റവാളിയായി നാടുവിട്ട കുപ്രസിദ്ധനായ സക്കീർ നായിക്കിൻ്റെ അരുമശിഷ്യൻ എം അക്ബർ നാട് നീളെ മയക്കി കെട്ടിവെച്ച് ക്രിസ്ത്യാനികളുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിനെയും വിശ്വാസത്തെയും പ്രമാണങ്ങളെയും അവഹേളിച്ചു ഒഴിഞ്ഞ ഗോൾ പോസ്റ്റിൽ ഗോളടിക്കുന്ന രീതിയിൽ ക്രൈസ്തവരെ അവഹേളിച്ചു ആർമാദിച്ച് നടന്നതിൻ്റെയും ഇറങ്ങിത്തിരിച്ചതിൻ്റെയും ഫലമാണ് ഇന്ന് മഹോന്നതനും ഖുറേഷി ഗോത്ര ദൈവവും പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിതരായി ഏറിൽ തന്നെ നിൽക്കുന്നത്. എത്രയൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വെളുക്കാതെ താഴെ കാലകുത്താൻ ഈ സമയം വരെ അവർക്കായിട്ടില്ല. നാദൃശ, ഇനി നീയായി അവരെ ബഹിരാകാശത്തേക്ക് അയക്കരുത്. ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന ബോധ്യം MM അക്ബർ ഈയിടെ പ്രകടിപ്പിച്ചത് നീയൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഭാവിയിൽ നിനക്കും ആ തോന്നലുണ്ടാകും, അത് കാലം തെളിയിക്കും. ഇപ്പോൾ ഞാൻ വായിച്ചത് എൻ്റെ വികാര പ്രകടനങ്ങൾ അല്ല, ഇത് കാസ എന്ന ഒരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം ഒരു പേജുണ്ട്. അത് ചില ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ പേജ് കൈകാര്യം ചെയ്തത്. അതൊരു സംഘടനയാണ്. അവർ ഈ അടുത്ത കാലത്തായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ ഈ പാലാ ബിഷപ്പിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശവും തുടർന്നുണ്ടായ ആ വിവാദങ്ങളുമൊക്കെ അതിനോടനുബന്ധിച്ച് ചില പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള അറിയപ്പെടുന്ന ഒരു സംഘടന തന്നെയാണ്. അവർ കുറച്ച് കലിപ്പിലാണെന്ന് തോന്നുന്നു. കാരണം നാദൃശ്യനെ നീയെന്നും നിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംബോധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നാദൃശ്യ ഒരു സിനിമ, ഈശോ എന്ന് പറഞ്ഞൊരു സിനിമ, അതിപ്പോൾ യു സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നു, സെൻസറിങ്ങൊക്കെ കഴിഞ്ഞു. ആ അങ്ങനെ ഒരു പടം ഇറക്കരുതെന്നായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ നാദൃശ്യ ആ സിനിമയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ നല്ല ചിത്രമായിരിക്കാം, ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കാം. പക്ഷേ അവരുടെ പ്രധാന ആവശ്യം എന്നത് ആ പേര് ഉപയോഗിക്കരുത്, നിങ്ങൾ മറ്റേത് പേര് വേണമെങ്കിലും ഉപയോഗിക്കൂ എന്നായിരുന്നു. ഇനി എന്താണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ച് മറു സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ മുഹമ്മദ് എന്നും അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് സിനിമ വരും. അപ്പോൾ ഈ ഇന്ന് ചിരിക്കുന്നവർ അന്ന് ചന്ദ്രകാസം വിളക്കിക്കൊണ്ട് വരാൻ പാടില്ല. അത്രമാത്രമേ ഈ വിഷയത്തിൽ ഞങ്ങൾക്കും പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.